ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഖത്തറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലോട്ടാണ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അൽജുമേൽ ഫിഷർമാൻസ് വില്ലേജ് ഖത്തറിൻ്റെ വടക്കേ അറ്റമായ ഷമാലിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ദോഹയിൽ നിന്നും ഏകദേശം 107 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. നമ്മൾ ഈ ഒരു പ്ലേസിലോട്ട് വരുമ്പോൾ ആദ്യമായി കാണുന്നത് ഈ ഒരു പള്ളിയാണ്. അൽകുബേസി എന്ന മുക്കുവ കുടുംബമാണ് ഈ വില്ലേജിൽ താമസിച്ചിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പള്ളിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചെറിയൊരു കവാടവും പടി കയറി ചെല്ലുമ്പോൾ വലിയൊരു വരാന്തയും അതുപോലെ വലിയ തൂണുകളും നിസ്കാരമുറിയൊക്കെ ആയിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത്. ഈ പള്ളിക്ക് ചുറ്റുള്ള വീടുകളെല്ലാം ഏകദേശം തകർന്ന രൂപത്തിലാണുള്ളത്. പക്ഷേ ഈ പള്ളിക്ക് മാത്രമാണ് അധികം കേടുപാടുകളില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പള്ളിക്ക് ചുറ്റുമായി ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഉദോ എടുക്കാനും മറ്റുമാണ് ഈ ഒരു ചെറിയ മുറി കോർണറിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു വില്ലേജിൽ താമസിച്ചിരുന്ന കുടുംബങ്ങൾ കടലിൽ പോയി മീൻ പിടിച്ചും പവിഴങ്ങളും മറ്റും കച്ചവടം ചെയ്തുമാണ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. ഈ ഒരു വില്ലേജിൻ്റെ എവിടെ നോക്കിയാലും വലിയ മതിലുകളും അതുപോലെ ഇടുങ്ങിയ വഴികളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വില്ലേജിൻ്റെ ബാക്കിലായിട്ട് ഒരു ബീച്ചാണുള്ളത്. 19th നൂറ്റാണ്ടിലായിരുന്നു ഈ ഒരു കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്. പെട്രോളിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഖത്തറിൻ്റെ സാമ്പത്തിക നില കുതിച്ചുയരുകയും ഇവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ മെയിൻ സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അബാൻഡൻ സിറ്റി അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. അൽജുമേൽ എന്ന് പേര് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അൽജമീൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. ഈ ഒരു പ്ലേസിൽ മാത്രം കാണാൻ പറ്റുന്ന ഭംഗിയുള്ള മരങ്ങളെ ഉപമിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പേരും ഉണ്ടായത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ച്. മീൻ പിടിച്ചും മറ്റും ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനൊരു പ്ലേസിൽ വന്ന് താമസിക്കാൻ കാരണം. നീലയും പച്ചയും കലർന്ന ഒരു കളറാണ് ഇവിടുത്തെ കടലിന് കാണാൻ പറ്റുന്നത്. ഇവിടെ അത്യാവശ്യം പൂഴിമണ്ണാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അധികം മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല. ഇവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് ഫോട്ടോയും മറ്റും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇവിടുത്തെ വീടുകളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വീതിയുള്ള ഭിത്തികളാണ്. ചൂടിനെ ചെറുക്കാനായിട്ടും അതുപോലെ ലൈം സ്റ്റോണും കോറൽ റോക്സും വെച്ചാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു രീതി. പണ്ടുകാലത്ത് സ്കൂളായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിങ്ങാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു വലിയ കോമ്പൗണ്ടും കുറച്ച് ക്ലാസ് മുറികളുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു വരാന്തയും 4 ക്ലാസ് മുറികളും ബാത്റൂമും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത്. ഇവിടുത്തെ മേൽക്കൂരകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുളയും ഓലയും മണലും ഉപയോഗിച്ചിട്ടാണ്.
ഇവിടുത്തെ എല്ലാ വീടിനും ഒരേ സ്ട്രക്ചറും ഒരേ പാറ്റേണിലാണ് വീടുകൾ പണിതിട്ടുള്ളത്. വീക്കെൻഡിലും മറ്റുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഈ ഒരു പ്ലേസിലേക്ക് വരാനായിട്ട് ദോഹയിൽ നിന്നും വരുമ്പോൾ ഷമാൽ പേൾ റൗണ്ട് അബൌട്ട് ലെഫ്റ്റ് എടുത്ത് 7 കിലോമീറ്റർ പാസ് ചെയ്താൽ അൽജുമയിൽ എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നും റൈറ്റിലേക്ക് ഒരു 500 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാത്രം കണ്ടുവരുന്ന മരങ്ങളുടെയും ചെടികളുടെയും ഭംഗി കൊണ്ടാണ് അൽജുമയിൽ എന്ന പേര് വരാൻ കാരണം. ഈ ഒരു പ്ലേസിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.